കോഴിക്കോട് ഇന്നലെ വൈകിട്ടും രാത്രിയുമായി കോൺഗ്രസ് ഓഫീസുകൾക്കും പ്രവർത്തകർക്കും നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഡി സി സി തീരുമാനം. പാർട്ടി ഓഫീസുകൾ ആക്രമിക്കരുതെന്ന സി പി എം നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് കുറ്റ്യാടി അമ്പലക്കുളങ്ങരയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ബോംബേറുണ്ടായത്. തിക്കോടിയിൽ സി പി എം പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യം മുഴക്കുന്നതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അക്രമങ്ങളിൽ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ പറഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് കുറ്റ്യാടി അമ്പലക്കുളങ്ങര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബേറുണ്ടായത്. ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. കുറ്റ്യാടി പോലീസ് രാവിലെയോടെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തിക്കോടിയിൽ സി പി എം പ്രകടനത്തിനിടെ കൊലവിളി മുദ്രാവാക്യം മുഴക്കുന്ന വീഡിയോയും ഇതിനിടെ പ്രചരിച്ചു. തിക്കോടിയിൽ നിന്ന് പെരുമാൾപുരത്തേക്ക് പോയ പ്രകടനത്തിലാണ് പ്രകോപനപരമായ മുദ്രാവാക്യം വെളിയുണ്ടായതെന്നാണ് വിവരം. എന്നാൽ പോലീസ് ഇക്കാര്യങ്ങളിലൊന്നും ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ പറഞ്ഞു. ഇതിനെതിരെ കോൺഗ്രസ് കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകും. കൊലവിളി മുദ്രാവാക്യം നടന്നത് പോലീസിന്റെ മൂക്കിന് താഴെയാണ്. അത് അറിഞ്ഞിട്ടില്ല എന്നാണ് എസ് പി പറയണത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ നാട്ടിലെ സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ എവിടെ പോയി. പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട് മുത്താമ്പിയിൽ കോൺഗ്രസിന്റെ സ്തൂപത്തിൽ കരിയോയിൽ ഒഴിച്ചതിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ചെറുവണ്ണൂരിൽ കോൺഗ്രസ് പ്രകടനത്തിന് നേരെയും അതിക്രമമുണ്ടായി. സംഘർഷത്തിൽ പോലീസുകാരന് പരിക്കേറ്റു. മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്.